ഞാനും ഫുള്ളായിട്ട് മറ്റേ മേലിൽ നിന്ന് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി, ഇന്നലത്തെ സംഭവം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണാൻ വിചാരിച്ചിരിക്കുന്നു. തുടങ്ങിയാലോ, റെഡിയല്ലേ? കാണിച്ചട്ടെ. യെസ്, ഇതാണ് പോസ്റ്റർ. ഫുള്ളൊരു ഡിവൈൻ സാധനം വന്നിട്ടില്ലേ. ഇത് കട്ട പ്രീക്വൽ ആണ്. അതായത് ഋഷഭ് ഷെട്ടിന്റെ ലുക്ക് ഉണ്ടോ? ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ ആയ കന്നഡയിലെ കാന്താര 2-ന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ആ ഒരു മൂവി ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് കർണാടകയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തം അലയടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്തില്ലേ ആദ്യം ചെറിയ ഹൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ടീസറും ട്രെയിലറും തന്നെ മെല്ലെ മെല്ലെയാണ് കണ്ടുതുടങ്ങിയത്. പക്ഷെ ഇറങ്ങിയതിന് ശേഷം ഓരോ ലാംഗ്വേജിലോട്ട് അത് ഡബ് ചെയ്ത് അവസാനം അതൊരു പാൻ ഇന്ത്യൻ മൂവിയായി മാറി. എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷിലടക്കം അവസാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന്റെ ആ ഒരു പോസ്റ്റർ ഇന്നലെ തന്നെ അവർ ഇറക്കുന്ന സംഭവം പറഞ്ഞു. ഓൾറെഡി കാന്താര 2 എന്നുള്ളത് ഋഷഭ് ഷെട്ടി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, ഇന്നലെ ഇറക്കിയ ആ ഒരു പോസ്റ്ററിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാന്താരയുടെ ആ ഒരു റിസംബ്ലൻസ് തോന്നുന്ന രീതിയിലുള്ള പോസ്റ്റർ തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, അടിയിൽ എഴുതിയിട്ടുണ്ട് 7 ലാംഗ്വേജിലെ പടം വരുന്നത്. 7 ലാംഗ്വേജില് മാത്രമല്ല കേട്ടോ, Chapter-1 എന്നാണ്. അതായത് ഏകദേശം ഒരു പ്രീക്വൽ പോലെയാണ് സംഭവം വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കഥയിൽ നമ്മൾ പറയില്ലേ ഒരു മിഡിൽ പോർഷൻ പോലെയാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. മിഡിലും പിന്നെ ഫ്യൂച്ചറും ഫുള്ളായിട്ടില്ല അല്ലെ? കറക്റ്റ് മിഡിൽ തന്നെ. അങ്ങനെ തന്നെ പറയാം. അതിന്റെ പ്രീയും ചിലപ്പോ പോസ്റ്റും എനിക്ക് തോന്നുന്നത് അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ശരിക്കും ഒരു മൂവി തന്നെയാണ്. ഏറ്റവും സംഭവം എന്ന് പറയുന്നത് നമ്മള് ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷനും അതിന്റെ കൂടെ തന്നെ ആക്ടർ എന്നുള്ള രീതിയിലും ഭയങ്കരമായിട്ട് കഴിവ് തെളിയിച്ച സിനിമയായിരുന്നു. കാരണം അവസാനത്തെ ആ ബ്രേക്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനമില്ലേ, ഫുള്ള് അഴിഞ്ഞാടി ഏരിയ, അതിപ്പോഴും കണ്ണിന്ന് ഇങ്ങനെ പോകുന്നില്ല. ശരിക്കും കണ്ണൊക്കെ എനിക്ക് വിറച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഫുള്ളായിട്ട് മറ്റേ മേലിൽ നിന്ന് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി, ഇന്നലത്തെ സംഭവം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണാൻ വിചാരിച്ചിരിക്കുന്നു. തുടങ്ങിയാലോ, റെഡിയല്ലേ? കാണിച്ചട്ടെ. യെസ്, ഇതാണ് പോസ്റ്റർ. ഫുള്ളൊരു ഡിവൈൻ സാധനം വന്നിട്ടില്ലേ. ഇത് കട്ട പ്രീക്വൽ ആണ് കേട്ടോ. അതായത് ഋഷഭ് ഷെട്ടിന്റെ ലുക്ക് ഉണ്ടോ? ഋഷഭ് ഷെട്ടി ആണ്, ഭയങ്കര ഡിഫറെന്റ്. അതും എന്താ പറയാ, ഫുള്ള് ഇതിന്റെ എനിക്ക് തോന്നുന്നൊരു വേറെ ലെവൽ എന്ന് വെച്ചാൽ അതുക്കും മേലെ ഓർന്ന് പറയാനില്ല. കാരണം നമ്മള് പറയില്ലേ ഒരു ശിവ ഭഗവാന്റെ ഒരു തോന്നുന്നുണ്ട്. അത് മാത്രല്ല, ശരിക്കും ഇത് തോന്നുന്ന അറിയോ, കാന്താര എങ്ങനെ ഉണ്ടായിന്നുള്ള ഒരു സംഭവം കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇത് കാണുന്ന സമയത്ത് തന്നെ. കാരണം കാന്താര കാണുന്ന സമയത്ത് നമ്മൾക്കും അതിന്റെ എന്താ പറയാ, എന്തായിരിക്കും അതിന്റെ ഒരു ഉത്ഭവം, എങ്ങനെ അത് വന്നു, അല്ലെങ്കിൽ എങ്ങനെ ആളുകൾ അതിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട്. ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ ആ ഒരു സംഭവം കാണിച്ചിട്ടില്ല, അതായത് അച്ഛന്റെ സംഭവം ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ അതായിരിക്കണം സംഭവം ഉണ്ടാവുക. അച്ഛന്റെ സംഭവം മാത്രം എനിക്ക് തോന്നുന്നത് കലാകാലങ്ങളായിട്ട് വരുന്ന എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും. അത് പ്രീക്വൽ എന്ന് പറയുമ്പോ അങ്ങനെ അറ്റത്തൊട്ടായിരിക്കും ചിലപ്പോ കാണിക്കാൻ പോകുന്നത്. കാരണം അതിന്റെ വേഷവിധാനങ്ങളൊക്കെ നമ്മള് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഏകദേശം അങ്ങനെയാ ഉള്ളത്. ഒരു ഈ ഒരു സംഭവം കാണുന്ന സമയം നമ്മുടെ ബ്രഹ്മാസ്ത്രയുടെ ചെറിയൊരു പ്രത്യേകിച്ച് ആ ഒരു തീകോളും അല്ലെ, അതിന്റെ കൂടെ തന്നെ വേറെ ആരൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലില്ലേ, അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ആള് ഫുള്ളി കങ്കുവയുടെ ഒരു തിരിഞ്ഞുന്ന പോസ്റ്റർ ഇല്ലല്ലോ പെട്ടെന്ന് കാണുമ്പോ. അതും ഇല്ലേ, തോന്നില്ലേ പെട്ടെന്ന് കാണുമ്പോ അങ്ങനെ തോന്നില്ലേ നമ്മുടെ കങ്കുവിന്റെ അകത്ത് ആ ഒരു സംഭവം സ്റ്റെപ്പ് ഇൻ ടു ദ ലാൻഡ് ഓഫ് ഡിവൈൻ എന്നാണ് പറയുന്നത്. ആ ഡിവൈൻഡ് ലാൻഡിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഫീൽ തന്നെയാണ് ആ ഫസ്റ്റ് ലുക്കിനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 90s അങ്ങനെ എന്തോ ഒരു കഥയായിരുന്നല്ലേ, 85-90 ആ സമയത്തെ കഥ, അങ്ങനത്തെ ഒരു കഥയാണ് തോന്നുന്നു കാണിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് അത്രയും ഡിവൈൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നത്തെ കഥ എന്തായിരിക്കും? അല്ല, ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പോസ്റ്ററിലെ വൈബ് എന്ന് പറയുന്നത് യെല്ലോയിഷ് റെഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതില് കുറച്ചൊരു ഡാർക്കിഷ് എല്ലാ സംഭവങ്ങളും വരുന്നത്, അതായത് നമ്മൾക്ക് ആ ഒരു വിഷ്വലി നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റിയുള്ള എല്ലാ സംഭവം ഡാൻസ് ആയതായിട്ട്. അപ്പൊ എന്തായാലും കട്ട വെയിറ്റിംഗ് കാന്താര 2. കാരണം ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്,
കാന്താര ചാപ്റ്റർ 1 അതാണ് കാന്താര ചാപ്റ്റർ 1 എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഋഷഭ് ഷെട്ടി അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് ബാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. റീസൺ അത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടെ മൂവി ആയിട്ട് വരുള്ളൂ എന്നുള്ളത്. ആ സമയത്ത് എന്തായിരിക്കും കാന്താരയുടെ ഹിറ്റായ സമയത്ത് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് 2 ഉണ്ടാവോ 2. പക്ഷെ പറഞ്ഞെന്താ വെച്ചാല് കുറച്ചൊന്നും ബ്രേക്ക് എടുക്കണം, ആലോചിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമേ അനൗൺസ് ചെയ്യൂ, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ആ ഒരു ഡിവൈൻ ഫീലും കൂടി വരുന്നത് കൊണ്ടിട്ട് കുറച്ചും കൂടി നമ്മൾ പറയില്ലേ, നമുക്കൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു മൂവി അത്രയും വിജയിക്കുള്ളൂ. കാരണം നമ്മൾ പറയല്ലേ, എപ്പോഴും ആ ഒരു ഡിവൈൻ വരുന്ന സമയത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും അത് പോവാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചില നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്, അതായത് ആദ്യം തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴല്ല, ഒടിടിയിൽ വന്ന സമയത്ത് ചില രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു, അതായത് അതിലെ ക്ലീഷേ സംഭവങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ മാറ്റിയിട്ടായിരിക്കണം ഇതിന്റെ അകത്ത് കുറച്ചും കൂടി കംപ്ലീറ്റ് ഡിവൈൻ പാക്കേജ് ആവാനാണ് സാധ്യത. നമ്മൾ എനിക്കൊന്ന് തിയേറ്ററിൽ ഫുള്ള് തൊഴുതിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം എന്തായാലും കന്നഡ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സാൻഡൽവുഡ് ഇൻഡസ്ട്രി നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സംഭവങ്ങൾ തന്നിട്ടില്ലേ. കാരണം എനിക്ക് തോന്നുന്നത് ഏതൊരു ഇൻഡസ്ട്രി എന്ന് ഇറങ്ങുന്ന ഇവൻ ബോളിവുഡിനെ അവിടെ കടത്തി വിട്ടിരിക്കുകയാണ്. അവര് ആദ്യം ചെറിയ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങിയിട്ട് അതിന്റെ വലിയ വലിയ സാധനങ്ങളാണ് അടുത്ത പാർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഇറക്കുന്നത്. ഇപ്പൊ KGF അങ്ങനെ തന്നെയാണ്, ആദ്യം ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങി രണ്ടാമത് ഇറങ്ങും വലുതായി, അതുപോലെ തന്നെ ഇതും വലുതായി വലുതായി വരും. ഇനിയും കുറെ പാർട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വലിയ വലിയ സിനിമകൾ സാൻഡൽവുഡ് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഹൊംബളെ ഫിലിംസ് എന്ന് പറഞ്ഞ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഗ്യാരണ്ടി പ്രൊഡക്ഷൻ കമ്പനി അല്ലേ, എന്തായാലും നല്ലൊരു പടം തന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അതായത് റിയാക്ഷൻ ചാനൽസിന് വരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഹൊംബളെ ഫിലിംസ്. ഓഫ് കട്ട സംഭവങ്ങളായിട്ട് വരൂ. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ വരുന്നതായിരിക്കും.